ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ അടുത്ത ബീച്ചിലെത്തിയിരിക്കുകയാണ്. അഞ്ജുണ ബീച്ചിലായിരുന്നു നിന്ന്. അവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു ബീച്ചാണ് വാഗേറ്റർ ബീച്ച്. ഇവിടെ ജസ്റ്റ് കരയിൽ കാറ് കൊണ്ടിടാൻ പറ്റും. അപ്പോൾ അങ്ങനെ വണ്ടി കൊണ്ടിട്ടിട്ട് ഇതേപോലെ നടന്ന് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ബീച്ച് എത്തുന്നതാണ്. കുറേ വാട്ടർ സ്പോർട്സ് ഒക്കെ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നത്. വന്നതും ആളുകൾ വേണോ വേണമെന്ന് ചോദിച്ച് വരുന്നുണ്ട്. ഇതാണ് വാഗേറ്റർ ബീച്ച്. അപ്പൊ ഇപ്പൊ നമ്മൾ ദാ വാഗേറ്റർ ബീച്ചിലൂടെയാണ് നടക്കുന്നത്. അപ്പൊ ഇവിടെ കല്ലുണ്ട് കേട്ടോ ഈ ബീച്ചിൽ. അതുകൊണ്ട് ആ പുള്ളിയൊക്കെ കല്ലിലാണ് ചവിട്ടി നിൽക്കുന്നത്. അങ്ങനെ ദാ ഇവിടെ ആയാലും ദാ കല്ലുണ്ട്. കല്ലിൽ ഒരു ശിവലിംഗം വെച്ചതാ ഒരു കൊച്ചു ക്ഷേത്രപ്പണിയാവുമ്പോൾ എന്താ ഒരു ശിവലിംഗമൊക്കെ വച്ചിട്ടുണ്ട്. ഇതാണ് വാഗേറ്റർ ബീച്ച്. ബീച്ചിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്ന് നടന്ന് ഒരു പാറയുള്ള സ്ഥലമുണ്ട്. അപ്പം അവിടെ കൂടെ ഇങ്ങനെ നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി ടവേഴ്സ് ബീച്ച് എന്ന് പറഞ്ഞൊരു ബീച്ചിൽ കുറേ നേരം കളിച്ച് കുളിച്ചു എന്നിട്ട് പോയി കുളിക്കാൻ പറ്റി. ഇപ്പോഴെന്ന് പറഞ്ഞാൽ രാവിലെ ഇതായ 10 മണി 11 മണി ആയിട്ടുണ്ട്. നമ്മൾ എടുത്ത റൂം ചെക്ക് ഔട്ട് ചെയ്തു. ഇനി കുറേ ഇനിയുള്ള നമ്മുടെ ഈ മാക്സിമം സ്ഥലങ്ങൾ കാണുക, തിരിച്ചു പോവുക. ഇന്ന് രാത്രി തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇനി ബീച്ചിലൊക്കെ ഇറങ്ങി മണ്ണാക്കി കഴിഞ്ഞാൽ കുളിക്കാൻ ഇനി അല്ലെങ്കിൽ വേറെ റൂം എടുക്കേണ്ടി വരും. അതിന് പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങാതെ നിൽക്കുകയാണ്. വന്നതിൻ്റെ ആഗ്രഹത്തിന് വേണ്ടി മാക്സിമം നമ്മൾ ആൾറെഡി കുളിച്ച് കഴിഞ്ഞു. അത് രാത്രി ആയതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല. മാക്സിമം സ്ഥലങ്ങളും കാണുക. ഈ ഒരു 6-7 മണിക്കൂറും അതാണ് നമ്മുടെ. ഗോവ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ഒരു 2-4 ദിവസം കാണാനുള്ളതുണ്ട്. എല്ലാം പറയുമ്പോൾ കൂടുതലും ബീച്ചാവുള്ളത്. പിന്നെ ഓരോ ബീച്ചിലും ഓരോരോ വ്യത്യസ്തതകളുണ്ട്. ഇവിടെ കുറേ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഉണ്ട്. ഈ ജെറ്റ് സ്കീ റൈഡർ എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട് ദാ ഈ കിടക്കുന്നതൊക്കെ. അപ്പൊ അതില് 350 രൂപയാണ് ഒരാൾക്ക് ചാർജ്. ഫ്രണ്ട്സ്, അപ്പൊ ഞാൻ ഇത് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ബോഡി പറഞ്ഞായിരുന്നു 350 രൂപയാണ്, ഒരു പൈസ കുറവ്. വിഗ്രഹത്തിൻ്റെ പുറത്ത് ഇതാ ചെയ്യുക. കാണപ്പെടുന്നു ഈ വരുന്നതാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ കയറുകയാണ്. അപ്പൊ എത്ര നമ്പി ചെയ്യണമെങ്കിൽ എത്ര മലയാളം
കഴിഞ്ഞിരിക്കുകയാണ്. 350 രൂപ, നല്ലൊരു എക്സ്പീരിയൻസ്, അടിപൊളി. ഇനി നമ്മൾ തന്നെ ഓടിക്കണമെങ്കിൽ വീണ്ടും ഒരു 200 രൂപ കൂടെ കൊടുക്കണം. 100 രൂപയെങ്കിലും കൊടുത്തേ പറ്റുമായിരുന്നു. പിന്നെ ഈ ക്യാമറയൊക്കെ കയ്യിലിരിക്കണോണ്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. ഒരു ഡബിൾ മൈൻഡിലായിരിക്കും എന്ന് പറഞ്ഞാൽ, ഒരു ജസ്റ്റ് ഒരു സെൽഫി സ്റ്റിക്കിലാണ് ഞാൻ ഈ ഗോപ്രോ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പോയെന്ന് വിചാരിച്ചാൽ മതി. അതുകൊണ്ട് ഇത് കയ്യിൽ നിന്ന് പോവാതെ നോക്കണം, നല്ല വീഡിയോ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം, പിന്നെ എൻജോയ് ചെയ്യണം. ഇതെല്ലാം കൂടെ 2 മിനിറ്റിൽ ഭയങ്കര പാടാണ്. എന്തായാലും പുതിയൊരു എക്സ്പീരിയൻസ് കിട്ടി, ഒന്നും മിസ്സായിട്ടല്ലേ അല്ലേ. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ വാഗാട്ടോർ ബീച്ചിലാണുള്ളത്. ഇത് കുറേ നേരമായി കാണിക്കുന്ന സ്ഥലം. അത്യാവശ്യം വൃത്തിയുണ്ട്, വലിയ തിരക്കില്ലാത്ത ഒരു ബീച്ച് തന്നെയാണിത്. ഇനി വാഗാട്ടോർ ബീച്ചിൽ നിന്ന് നമ്മൾ പോകാൻ പോകുന്നത് സഫോറ ഫോർട്ട് എന്ന് പറഞ്ഞൊരു ഫോർട്ടാണ് ആ മുകളിൽ കാണുന്നത്. അത് ഇനി റോഡിൽ ഈ വണ്ടി എടുത്ത് ചുറ്റിയോടെ കൂടെയൊക്കെ എത്തേണ്ടതാണ്. അടുത്ത് അങ്ങോട്ടാണ് പോകാൻ പോകുന്നത് കേട്ടോ.